നമസ്കാരം ഡിസംബറിൽ രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം നിലനിർത്തുമെന്ന് എ ബി പി സി വോട്ടർ സർവേ സംസ്ഥാനത്ത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരം നിലനിർത്തുമെന്നാണ് സി വോട്ടർ പ്രവചനം നൂറ്റി എൺപത്തിരണ്ടംഗം നിയമസഭയിൽ നൂറ്റി മുപ്പത്തിനാല് മുതൽ നൂറ്റി നാല്പത്തിരണ്ട് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നും സർവേ പറയുന്നു കോൺഗ്രസിന് വൻ തിരിച്ചടി ഉണ്ടാകും എ എ പി കോൺഗ്രസിന് വോട്ടുകൾ പിടിച്ചെടുക്കും തുടർച്ചയായി ഏഴാം തവണയും ബി ജെ പി അധികാരത്തിലേറുമെന്നും സർവേ പറയുന്നു തെക്കൻ ഗുജറാത്തിലാണ് ബി ജെ പിക്ക് കൂടുതൽ ആധിപത്യം പ്രവചിക്കുന്നത് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമാണ് പ്രധാന എതിരാളികൾ രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തൊണ്ണൂറ്റി ഒൻപത് സീറ്റും കോൺഗ്രസിന് എഴുപത്തിയേഴ് സീറ്റും ലഭിച്ചു പുതിയ സർവേ പ്രകാരം ഇത്തവണ കോൺഗ്രസിന് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയാറ് സീറ്റുകളിൽ ഒതുങ്ങും എ എ പി സംസ്ഥാനത്ത് അക്കൌണ്ട് തുറന്ന് ഏഴ് മുതൽ പതിനഞ്ച് സീറ്റുകൾ നേടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നാല്പത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് ബി ജെ പിക്ക് ലഭിക്കും രണ്ടായിരത്തി പതിനേഴ് ലഭിച്ചതിനേക്കാൾ മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം കുറവ് വോട്ട് ലഭിക്കും എന്നാൽ സീറ്റ് വർദ്ധിക്കും ഇരുപത്തിയാറ് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് വിഹിതം മാത്രമേ കോൺഗ്രസിന് ലഭിക്കൂ വോട്ട് വിഹിതത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ലഭിച്ചതിനേക്കാൾ പതിനാല് ശതമാനം കുറയും ആം ആദ്മി പാർട്ടിക്ക് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തിയൊന്ന് പോയിന്റ് രണ്ട് ശതമാനം നേടാനാകുമെന്നും സർവേ പറയുന്നു മധ്യ ഗുജറാത്തിൽ ബി ജെ പി നാല്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയൊൻപത് സീറ്റുകൾ നേടുമ്പോൾ കോൺഗ്രസ്സിന് പത്ത് മുതൽ പതിനാല് സീറ്റുകൾ വരെ ലഭിക്കും മുപ്പത്തിരണ്ട് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന വടക്കൻ ഗുജറാത്തിൽ ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തി സീറ്റുകളും കോൺഗ്രസ്സിന് എട്ട് മുതൽ പന്ത്രണ്ട് സീറ്റുകളും ലഭിക്കും തെക്കൻ ഗുജറാത്തിലാണ് ബി ജെ പിക്ക് കൂടുതൽ ആധിപത്യം പ്രവചിക്കുന്നത് മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കും കോൺഗ്രസ്സിന് രണ്ട് മുതൽ ആറ് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ അൻപത്തിനാല് സീറ്റുകളുള്ള കച്ച് സൗരാഷ്ട്ര മേഖലയിൽ ബി ജെ പി മുപ്പത്തിയെട്ട് മുതൽ നാല്പത്തിരണ്ട് സീറ്റുകൾ നേടും അതേസമയം കോൺഗ്രസ്സിന് നാല് മുതൽ എട്ട് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ ഈ മേഖലയിലാണ് എ എ പി ഏഴ് മുതൽ ഒൻപത് സീറ്റുകളെന്ന് സർവേ പറയുന്നത്